ഐസിസി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യൻ ഓപ്പണർ രോഹിത് ശർമ്മ ഡബിൾ സെഞ്ചുറി അടിക്കുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരം രമീസ് രാജ. ഇംഗ്ലണ്ടിലെ സദാംപ്ടണിൽ ഈ മാസം 18-ന് ഇന്ത്യയും ന്യൂസിലാൻഡും കൊമ്പുകോർക്കുന്നത്. രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ സഖ്യമാവും ഫൈനലിൽ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുകയെന്നാണ് സൂചനകൾ. രോഹിത്തിനെ പോലെ തന്നെ അറ്റാക്കിംഗ് ബാറ്റ്സ്മാനായ ഗില്ലിനെ കൊണ്ട് ഇന്ത്യ ഓപ്പൺ ചെയ്യുന്നതാണ് ഉചിതമെന്ന് രാജ നിരീക്ഷിച്ചു. ഇന്ത്യ എടുക്കുന്നത് റിസ്ക് ആണെന്ന് പറയാൻ സാധിക്കില്ല. രോഹിത് ഗിൽ എന്നിവരെ പോലെയുള്ള ഓപ്പണിംഗ് ജോഡിയുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. രോഹിത് ശർമ്മ കത്തിക്കേറിയാൽ ഡബിൾ സെഞ്ചുറി തന്നെ നേടുമെന്നും രാജ അഭിപ്രായപ്പെട്ടു. ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ ഓപ്പണറായ ശേഷം മികച്ച പ്രകടനമാണ് രോഹിത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 11 ടെസ്റ്റുകളിൽ നിന്നും 64.37 ശരാശരിയിൽ 130 റൺസ് ഹിറ്റ്മാൻ അടിച്ചെടുത്തിട്ടുണ്ട്. 4 ഡബിൾ സെഞ്ചുറികൾ ഉൾപ്പെടെയാണിത്. ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ തങ്ങളുടെ അഗ്രസീവ് ശൈലി രോഹിത്തും ഗില്ലും വേണ്ടെന്ന് വെക്കരുതെന്ന് രാജ ഉപദേശിച്ചു. നിങ്ങൾ ഒരുപാടൊന്നും ചിന്തിച്ച് തലപൊക്കിക്കേണ്ടതില്ല. ഗ്രീസിലെത്തി സ്വതസിദ്ധമായ ശൈലിയിൽ ബാറ്റ് ചെയ്താൽ മാത്രം മതി. അഗ്രസീവായി കളിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ സ്വതസിദ്ധമായ ശൈലിയാണിത്. കാരണം അവർ അഗ്രസീവായി ചിന്തിക്കുന്നവരാണെന്നും രാജ കൂട്ടിച്ചേർത്തു. ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും അല്പം ക്ഷമയോടെ ബാറ്റ് ചെയ്യണമെന്നും അതിനുശേഷം സ്വതസിദ്ധമായ ശൈലിയിൽ കളിക്കണമെന്നും രാജ ഉപദേശിച്ചു. ഹാഫ് വോളിയാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും ന്യൂസിലൻഡിലാണെങ്കിലും നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണ് വേണ്ടത്. ആദ്യത്തെ അരമണിക്കൂർ മൃദുവായ കൈകളാൽ കളിക്കണം. അതിനുശേഷം ഗ്രീസിൽ നിലയുറപ്പിച്ചാൽ സ്വതസിദ്ധമായ ശൈലിയിൽ ബാറ്റ് ചെയ്യണമെന്ന അടിസ്ഥാന തത്വങ്ങളിൽ കഴിഞ്ഞ 100 വർഷത്തിനിടെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും രാജ വ്യക്തമാക്കി. അതേസമയം ടെസ്റ്റ് കരിയർ എടുത്താൽ വിദേശത്തേക്കാൾ നാട്ടിലാണ് രോഹിത് കൂടുതൽ റൺസ് നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബോൾ നന്നായി സ്വിംഗ് ചെയ്യുന്ന ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനം നടത്തുകയെന്നത് തീർച്ചയായും അദ്ദേഹത്തിന് വെല്ലുവിളിയാവും.